നമസ്കാരം. വി എം ടി വി ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം. ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദം കത്തുന്നു. ആത്മകഥയിൽ സി പി എം വിശദീകരണം തേടി. വ്യാജ ആത്മകഥാ പകർപ്പ് എന്ന ആരോപണം നിലനിൽക്കെ ഡി സി ബുക്സിന് പുസ്തകത്തിന്റെ അനുമതി നൽകിയതിന് ഉറവിടം സി പി എം അന്വേഷിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു. അനുജ, കട്ടൻ ചായയും പരിപ്പ് വടയും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ജീവിതം എന്ന രീതിയിലാണ് ഇ പി ജയരാജൻ്റെ ആത്മകഥ പുറത്തിറങ്ങുന്നത്. ഈ ആത്മകഥ പുറത്തിറങ്ങുമ്പോൾ വളരെയധികം വിവാദങ്ങളാണ് ഇപ്പോൾ കത്തി നിൽക്കുന്നത്. ഈ വിവാദം ഒന്നാമത്തേത് എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളമാണ്. സി പി എമ്മിനെ അത്രയധികം വിമർശിച്ചുകൊണ്ടും സി പി എമ്മിൽ തുടർന്നിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് വളരെയധികം അധിക്ഷേപിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളാണ് ഈ ആത്മകഥയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് നിലവിൽ പറയുന്നത്. ഏതായാലും നമ്മൾ നിലവിൽ ആരും തന്നെ ഈ ആത്മകഥ വായിക്കാത്ത സാഹചര്യത്തിൽ എന്താണ് ഇതിലെ ഉള്ളടക്കം എന്നതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള വലിയൊരു വിമർശന പത്രം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ ആത്മകഥ പുറത്തു വന്നിരിക്കുന്നത്. ഈ ആത്മകഥയുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പബ്ലിഷേഴ്സിനെ കുറിച്ചാണ്. ഡി സി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഡി സി ബുക്സിനും ഇ പി ജയരാജും തമ്മിൽ വലിയ രീതിയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, ഡി സി ബുക്സ് നിലവിൽ മാപ്പ് പറയണം എന്നാണ് ഇ പി ജയരാജൻ്റെ പ്രസ്താവന. ഡി സി ബുക്ക് ഇ പി ജയരാജൻ്റെ വക വക്കീൽ നോട്ടീസും ഇപ്പോൾ അയച്ചിട്ടുള്ളതായി അറിയാൻ കഴിയുന്നു. ഈ ഒരു അഡ്വക്കേറ്റ് വി കെ അശ്വിൻ മുഖേനയാണ് ഡി സി ബുക്സ് സിഇഒക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പ് ദിവസമാണ് ആത്മകഥയുടെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ് കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഡി സി ബുക്സ് ആണ് ഇത് ഇത്തരം ഭാഗങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതെന്നാണ് ഇ പി ജയരാജൻ പറയുന്നത്. ഇതിലുടനീളം രാഷ്ട്രീയ വിമർശനമുണ്ട് എന്നുള്ള രീതിയിലാണ് പരസ്യപ്പെടുത്തിയിരിക്കുന്നത് ഡി സി ബുക്സ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കാനാണ് ഇപ്പോൾ ഇ പി ജയരാജൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഷൊർണൂർ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ കൂടുകയായിരുന്നു. എന്താണ് ഈ ആത്മകഥയിൽ പരാമർശിച്ചിരിക്കുന്ന വിമർശനം, അല്ലെങ്കിൽ പാർട്ടി ഇത്രയധികം തള്ളിപ്പറയേണ്ട സാഹചര്യം എന്താണ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വ്യക്തമായ രീതിയിൽ മറുപടി നൽകിയിരുന്നില്ല. സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ കക്ഷിയെ തേജോവധം ചെയ്യണമെന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിൽ ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മാധ്യമങ്ങളിൽ വാർത്ത പ്രചരിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് പറയുന്നത്. വക്കീൽ നോട്ട് കിട്ടിയാൽ ഉടനെ തന്നെ ഡി സി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും അതോടൊപ്പം തന്നെ എല്ലാ ഭാഗങ്ങളും പിൻവലിച്ച് മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ ഇ പി ജയരാജൻ ആവശ്യപ്പെടുന്നത്. നമുക്കറിയാം, ആത്മകഥ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ രീതിയിലുള്ള ഒരു കണ്ടൻറ് ഒരിക്കലുമല്ല. ആത്മകഥ ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടം മുഴുവൻ ചർച്ച ചെയ്യപ്പെടേണ്ട ചില നല്ലതും ചീത്തയുമായിട്ടുള്ള കഥാംശങ്ങൾ ഉൾക്കൊള്ളുന്നതിനെയാണ് ആത്മകഥ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ മൂടി വെക്കേണ്ടതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഇ പി ജയരാജനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രായം ആത്മകഥയ്ക്കുള്ള ഒരു പ്രായം തന്നെയാണ്. ഒരു പക്ഷേ അദ്ദേഹം അത്തരത്തിലൊരു ആത്മകഥ എഴുതുന്നുണ്ടെങ്കിൽ ആ ആത്മകഥയിൽ ഇത്തരത്തിൽ ചെറുപ്പം മുതലുള്ള ബാല്യകാല സ്മരണകളിൽ തുടങ്ങിയാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകുന്നത്. ഇത് ശരിക്കും ഒരു ആത്മകഥയിൽ വെറും രാഷ്ട്രീയം മാത്രം പറയുന്നൊരു ഒരു രാഷ്ട്രീയ പത്രമായി മാറുന്ന പോലെയാണ് നമുക്കിത് തോന്നുന്നത്. അപ്പോൾ ഏതായാലും ഈ ഒരു ഇതുവരെ നാളിതുവരെ കഴിഞ്ഞ ദിവസം പ്രകാശനം നടക്കുമെന്നുള്ള രീതിയിലൊരു പ്രചാരണം ഉണ്ടായിരുന്നു. അത് എത്രത്തോളം വാസ്തവമാണെന്നറിയില്ല. ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരവായിരിക്കുന്നത്. ഏതായാലും ഈ ജയരാജൻ്റെ ആത്മകഥയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റ് ഇതര കക്ഷികളും. അനുജ, ഓക്കെ, നന്ദി ബിലു. സീ പ്ലെയിൻ പദ്ധതി യാഥാർത്ഥ്യമായി. ഇടതു സർക്കാരിന്റെ വികസന സ്വപ്നങ്ങൾക്ക് സീ പ്ലെയിൻ പൊൻതൂവലാകുമോ, അതോ പരമ്പരാഗത മത്സ്യസമ്പത്ത് ഈ വികസന പദ്ധതിയിൽ ഇല്ലാതാകുമോ? ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ റിപ്പോർട്ടർ ബിലു ചേരുന്നു. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ജപ്പാൻ സർക്കാരിൻ്റെ ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് സീ പ്ലെയിൻ പദ്ധതി. സീ പ്ലെയിൻ ശരിക്കും വളരെ കൗതുകത്തോടെയാണ് കഴിഞ്ഞ ദിവസം അതിൻ്റെ ഉദ്ഘാടനങ്ങളും അതോടൊപ്പം നടന്ന എല്ലാ ചടങ്ങുകളും കൗതുകത്തോടെയാണ് വീക്ഷിച്ചിരുന്നത്. സി പി ഐയുടെ ഈ ഒരു പദ്ധതിയെ എ ഐ ടി യു സി അവരുടെ നിലപാടിനെ എം വി ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. എല്ലാത്തിനെയും എല്ലാ കാലത്തും എതിർക്കാൻ കഴിയുമോ എന്നാണ് എം വി ഗോവിന്ദൻ ചോദിച്ചത്. കാരണം കമ്മ്യൂണിസ്റ്റുകാർ നിലവിൽ ഇത്തരത്തിലുള്ള വികസനങ്ങൾക്കെതിരാണെന്നും കമ്പ്യൂട്ടർ കൊണ്ടുവന്ന സമയത്ത് പോലും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ നിരോധിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ട കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത് നിലനിൽക്കിയ ഇത്തരത്തിൽ സീ പ്ലെയിൻ പദ്ധതി വന്നപ്പോൾ അത് എങ്ങനെയാണ് പ്രാവർത്തികമാവുക? സീ പ്ലെയിൻ പദ്ധതി ജലാശയത്തിലൂടെയുള്ള പദ്ധതികളായതുകൊണ്ട് തന്നെ ഈ പദ്ധതി എത്രത്തോളം മത്സ്യസമ്പത്തിനെ ബാധിക്കും, നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ എത്രത്തോളം തരത്തിൽ ചൂഷണം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നത്. സീ പ്ലെയിൻ വികസന പദ്ധതിയാണെങ്കിൽ സീ പ്ലെയിൻ്റെ പിന്നാലെ നടക്കുന്ന അല്ലെങ്കിൽ സീ പ്ലെയിൻ
ഉൾപ്പെടെ മറവിൽ നടക്കുന്ന ചില വലിയ ആശങ്കപ്പെടുത്തുന്ന ചില ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഉൾനാടൻ ജലഗതാഗതത്തിന് ഇത് ബാധിക്കുമോ, അല്ലാന്നുണ്ടെങ്കിൽ മത്സ്യ സമ്പത്തുകൾക്ക് ഇത് വലിയ രീതിയിലുള്ള വിനയാകുമോ, ഇതൊക്കെയാണ് വലിയ രീതിയിലുള്ള ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. നമുക്കറിയാം മത്സ്യ സമ്പത്തുകൾ വലിയ രീതിയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ജലാശയങ്ങളിലൊക്കെ തന്നെ വളർത്തു മത്സ്യങ്ങളെ നിക്ഷേപിച്ചുകൊണ്ട് ആ മത്സ്യവിഭവങ്ങളെ, നമ്മുടെ മാനവ വിഭവശേഷിയുടെ ഭാഗമായി മത്സ്യവിഭവങ്ങളെ ഏറ്റവും അധികം മത്സ്യ സമ്പത്തുകളാക്കി മാറ്റാൻ എല്ലാ ജലാശയങ്ങളും ശുദ്ധീകരിച്ചുകൊണ്ടും നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള ചെറിയ ചെറിയ ആറുകളും കുളങ്ങളും ഒക്കെ തന്നെ നവീകരിച്ചുകൊണ്ടും മത്സ്യ സമ്പത്തുകളെ എവിടെയൊക്കെ നിക്ഷേപിക്കാം, മത്സ്യങ്ങളെ എവിടെയൊക്കെ വളർത്താം, അവയുടെ വിഭവങ്ങളെ ഉറവകളെ എത്രത്തോളം കൂട്ടം എന്ന് ഇരിക്കെയാണ് ഇത്തരത്തിൽ സീപ്ലെയിൻ പോലുള്ള വലിയ പദ്ധതികൾ വലിയ ജലാശയങ്ങളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അത് എത്രത്തോളം പ്രാവർത്തികമാകും, അല്ലെങ്കിൽ അത് എത്രത്തോളം തിരിച്ചടിയാകും നമ്മുടെ പ്രകൃതി വിഭവങ്ങൾക്ക് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ആശങ്കയായിരിക്കുന്നത്. ശക്തമായ സമരത്തിലൂടെ ഇല്ലാതായ ഒരു പദ്ധതിയായിരുന്നു ഇത്. ഇത് വീണ്ടും ആരംഭിച്ചതിലൂടെ ഉൾനാടൻ മത്സ്യബന്ധനം നടത്തുന്നവർക്കും അതോടൊപ്പം കക്കവാരൽ തൊഴിലാളികൾക്കും ഒക്കെ എതിരാകുമോ, അല്ലെങ്കിൽ അവർക്കൊക്കെ ഭീഷണിയാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഏതായാലും ഉൾനാടൻ ജലഗതാഗത വകുപ്പിനും ഇത് വലിയ രീതിയിലുള്ള തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കെ സംസ്ഥാന സർക്കാരിന്റെ വലിയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഇതിൽ നമ്മൾക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഇത് ഇടുക്കിയെ സംബന്ധിച്ച് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ തന്നെ അഭിമാന നിമിഷമാണ്. ഒരു തലത്തിൽ ടൂറിസം രംഗത്ത് ഒരു സീപ്ലെയിൻ മാട്ടുപ്പെട്ടിയിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു, വിജയകരമായിട്ടുള്ള പറക്കൽ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മത്സ്യവിഭവങ്ങൾക്ക് കോട്ടം സംഭവിക്കുകയോ, അല്ലെങ്കിൽ മത്സ്യങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ചത്തൊടുങ്ങുന്ന സാഹചര്യമോ, അല്ലെങ്കിൽ അവയുടെ വംശം നിലനിന്ന് പോവുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും വഴികളിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അനുജ, മറ്റൊരു വാർത്ത വരുന്നത് പെരുമ്പാവൂരിൽ നിന്നാണ്. പെരുമ്പാവൂരിൽ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. അന്യസംസ്ഥാന തൊഴിലാളിയാണോ എന്നാണ് സംശയം. കാലുകൾ നിലത്ത് കുത്തിയ നിലയിലാണ് കണ്ടെത്തിയത്. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? പെരുമ്പാവൂരിലാണ് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താന്നിപ്പുഴ സ്കൂളിന് സമീപത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ് ഈ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിഥി തൊഴിലാളിയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. കഴുത്തിൽ തുണി ചുറ്റി മരക്കൊമ്പിൽ തൂങ്ങിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. പക്ഷേ കാൽമുട്ടുകൾ രണ്ടും നിലത്ത് മുട്ടിയ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ ദുരൂഹതയുണ്ട്, ആത്മഹത്യ അല്ല എന്നാണ് പ്രാഥമിക നിഗമനത്തിൽ നമുക്ക് വ്യക്തമാകാൻ കഴിയുന്നത്. ഏതായാലും പെരുമ്പാവൂരിൽ നിന്ന് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ കാൽമുട്ടുകൾ തറയിൽ കുത്തിയ നിലയിലായതുകൊണ്ട് തന്നെ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നു. ഏതായാലും വരുന്ന മണിക്കൂറുകളൊക്കെ തന്നെ നമുക്കും നിർണായകമാണ്. ഈ കൊലപാതകമാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മരണമാണോ എന്നുള്ളത് അന്വേഷിക്കുകയാണ്. അനുജ, സേവയുടെ പേരിൽ തലസ്ഥാനത്തെ നടുക്കിയ നന്ദൻകോട് കൊലപാതകത്തിന്റെ സാക്ഷി വിസ്താര വിചാരണ നടന്നു. സംഭവത്തിലെ പ്രതിയായ കേടൽ കോടതിയിൽ ഇടപെട്ടത് വളരെ കൂളായി. അതിന്റെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ന്യൂസ് റിപ്പോർട്ടർ ബിലു ചേരുന്നു. ബിലു, എന്താണ് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? അനുജ, തലസ്ഥാന നഗരിയെ ഏറ്റവും അധികം വിറങ്ങലിപ്പിച്ച ഒരു കൊലപാതകം തന്നെയായിരുന്നു 2017 ഏപ്രിൽ 9 തിരുവനന്തപുരത്ത് നടന്ന നന്ദൻകോട് കൂട്ടക്കൊല. ഇന്നും ആ ഒരു സംഭവത്തിൻ്റെ ഭീതിയിൽ തന്നെയാണ് ആളുകൾ. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. പ്രൊഫസർ രാജ തങ്കം, ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായ ഭാര്യ ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധു ലളിത എന്നിവർ ഉൾപ്പെടെ 4 കുടുംബമാണ് ക്ലിഫ് ഹൗസിന് സമീപത്തെ സ്വന്തം വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടത്. ഈ ഒരു കൊലപാതകങ്ങൾ അത്രയും വലിയൊരു കൊലപാതക പരമ്പരയ്ക്ക് പിന്നിൽ ഈ കുടുംബത്തിലെ അംഗമായിരുന്ന കേടൽ ജിൻസൺ രാജയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന സംഭവം. ആഭിചാര കർമ്മങ്ങളുടെ പേരിലും സാത്താൻ സേവയുടെ പേരിലുമാണ് ഈ ഒരു ദുരൂഹമായിട്ടുള്ള മരണം നടന്നിരിക്കുന്നത്. ഇത് ഏറ്റവും അധികം സാത്താൻ സേവ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിഞ്ഞു വരുന്ന ഒരു കാലം തന്നെയായിരുന്നു. കാരണം നമുക്ക് കേരളത്തിലുള്ളവർക്ക് അത്രയും സാത്താൻ സേവയെക്കുറിച്ചോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീടാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മുമ്പാണ് നരബലി എന്താണെന്നപോലെ, ഇലന്തൂർ സംഭവത്തിന് ശേഷമാണ് നരബലിയെക്കുറിച്ച് പോലും നമ്മൾ അറിയുന്നത്. അപ്പോൾ 2017 തന്നെ സാത്താൻ സേവയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായി കമ്പ്യൂട്ടറിലൂടെ ഇൻ്റർനെറ്റിലൂടെ ഒബ്സർവ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഒരു സ്വന്തം വീട്ടിലുണ്ട സ്വന്തം രക്തങ്ങളെ തന്നെ, അല്ലെങ്കിൽ രക്തത്തിലുള്ള സ്വന്തം മാതാപിതാക്കളെ സഹോദരിയും ഉൾപ്പെടെ തന്നെ ഉള്ളവരെ വകവരുത്തുന്ന
എന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത കേടലിന്റെ മാനസികാവസ്ഥ ഓർക്കുമ്പോഴാണ് ഇന്നും നമുക്ക് പേടിയാവുന്നത്. കാരണം ഇപ്പോഴും നമുക്ക് വിശ്വസിക്കാനാവുന്നില്ല നമ്മുടെ തലസ്ഥാനത്താണ് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളത്. കേടലിന് കടുത്ത മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആഭിചാര ക്രിയകളിൽ ആസ്ട്രൽ പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം കൂട്ടക്കൊല നടത്തിയത്. സ്വന്തം വീട്ടിൽ തന്നെ കൂട്ടക്കൊല നടത്തിയതിനു ശേഷം ഇവരെ മൃതദേഹങ്ങൾ കെട്ടിവെക്കുക, വീടിന് തീയിടുക, ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക, ഇത്തരം വളരെ നമ്മൾ ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ കാണുന്ന പോലുള്ള ഹൊറർ രീതിയിലായിരുന്നു. ഇപ്പോഴും ആ വീടിന് മുന്നിലൂടെ ആരും നടക്കാൻ തന്നെ ഭയക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വാസ്തവം. ഏതായാലും ഈ ആഭിചാര ക്രിയയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു വലിയ കൂട്ടക്കുരുതി നടന്നത് എന്നുള്ളതാണ് പോലീസിന്റെ കുറ്റപത്രത്തിൽ ആരോപിക്കുന്നത്. പ്രതി കേടൽ വിചാരണ നേടാൻ യോഗ്യനല്ലെന്ന് കാണിച്ച് മെഡിക്കൽ റിപ്പോർട്ടും പോലീസ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൊലപാതകം, തീവെപ്പ്, തെളിവ് നശിപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ ചുമർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരാൾ തന്നെയാണോ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. അതോ എന്തെങ്കിലും തരത്തിൽ കുടുംബങ്ങളുമായി വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നോ, അതിൻ്റെ പേരിലാണോ ഇത്തരത്തിലൊരു കൂട്ടക്കുരുതി നടന്നത്. അന്ന് റിപ്പോർട്ട് ചെയ്ത പല മാധ്യമങ്ങളും പല രീതിയിലുള്ള കഥകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കേടലിന് സ്വന്തം കുടുംബത്തിലുള്ള മറ്റുള്ളവരെ അപേക്ഷിച്ച് തീരെ വിദ്യാഭ്യാസം കുറവായിരുന്നു. അദ്ദേഹം പഠിക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് ചില ആക്ടിവിറ്റീസിലൊക്കെ തന്നെ പിന്നോട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്ന് നല്ല രീതിയിലുള്ള അവഗണന ഉണ്ടായിരുന്നു. ഈ അവഗണനയാണ് ഇത്തരത്തിലുള്ളൊരു കൂട്ടക്കുരുതിയിലേക്ക് എത്തിയത് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നീട് അന്ന് ചർച്ച ചെയ്ത മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തത്. ഏതായാലും വലിയ ഭീകരമായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. നാളെ ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രീതിയിൽ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെയൊക്കെ ഇത്രയും ബ്രൂട്ടലായ രീതിയിൽ കൊല നടത്തിയ ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് പ്രതിക്ക് അർഹിക്കുന്ന ശിക്ഷ വേണമെന്ന് തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ഇ കെ ബൈജു സമർപ്പിച്ച കുറ്റപത്രത്തിൽ 92 സാക്ഷികളും 151 രേഖകളും ആണ് ഇപ്പോൾ ഹാജരാക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം പൂജപുര സെൻട്രൽ ജയിലിലെ ഏകാന്ത തടവിലാണ് ഇപ്പോൾ കേടലുള്ളത്. കടുത്ത മാനസികാസ്വാസ്ഥ്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നതിനാൽ ഇടയ്ക്കിടെ ഉളമ്പാറയിലെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് റഫർ ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രത്യേക രീതിയിലുള്ള വ്യക്തിത്വമാണ് ഇദ്ദേഹം കാണിച്ചിരുന്നത്. അയൽക്കാരോടൊന്നും സഹകരിക്കില്ല, വളരെ ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയായിരുന്നു ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നത്. ഈ സ്വഭാവങ്ങളൊക്കെ തന്നെ ഇത്തരം മാനസിക വൈകല്യങ്ങളിലേക്ക് എത്തിക്കുന്നതാണോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അനുജ, ഓക്കെ, നന്ദി ബിലു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ കൂടെ ചേർന്നത് നമ്മുടെ റിപ്പോർട്ടർ ബിലുവാണ്. അപ്പോൾ എന്തായാലും ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളും വിശദീകരണങ്ങളും കൂടുതലറിയാം. VMTV ന്യൂസ് മറക്കാതെ കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.